ഇനി വാർത്തകൾ ഒറ്റമുട്ടത്തിൽ. തൃശൂർ ജില്ലയിൽ നിന്ന് 342 പേർക്ക് കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചു. 35 പേർ രോഗമുക്തരായി. ജില്ലയിൽ രോഗബാധിതരായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 1986 ആണ്. 4301 സാമ്പിളുകളാണ് ഇന്ന് പരിശോധനയ്ക്ക് എടുത്തത്. ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 7.95%. ഒമിക്രോൺ വ്യാപന ഭീഷണി കണക്കിലെടുത്ത് സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയ രാത്രികാല യാത്രാ നിയന്ത്രണം ഇന്ന് അവസാനിക്കും. നിയന്ത്രണങ്ങൾ കൂട്ടില്ലെന്നാണ് നിലവിലെ സൂചന. പുതുവത്സരാഘോഷങ്ങളുടെ പശ്ചാത്തലത്തിൽ രാത്രി 10 മുതൽ രാവിലെ 5 മണി വരെയായിരുന്നു നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. ഒമിക്രോൺ ഭീഷണി നിലനിൽക്കുന്നതിനാൽ നിയന്ത്രണങ്ങൾ കൂട്ടുന്ന കാര്യത്തിൽ അടുത്ത കോവിഡ് അവലോകന യോഗം തീരുമാനമെടുക്കും. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലിയുമായി ബന്ധപ്പെട്ട ആചാരങ്ങളിൽ മാറ്റം വരുത്താനുള്ള നീക്കം പ്രതിഷേധാർഹമാണെന്ന് ക്ഷേത്ര രക്ഷാവേദി കൺവീനർ CM ശശീന്ദ്രൻ പറഞ്ഞു. തെക്കേനടയിലെ മൂലസ്ഥാനത്തു നിന്നാണ് താലപ്പൊലി എഴുന്നള്ളിപ്പ് തുടങ്ങുന്നത്. കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവുവരുത്തിയ സാഹചര്യത്തിൽ മുമ്പത്തെ പോലെ എഴുന്നള്ളിപ്പ് നടത്താൻ ദേവസ്വം ബോർഡ് നടപടിയെടുക്കണമെന്നും ക്ഷേത്രാചാരങ്ങളിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുമുള്ള അനാവശ്യ ഇടപെടലുകൾ അവസാനിപ്പിക്കണമെന്നും ശശീന്ദ്രൻ ആവശ്യപ്പെട്ടു. മാള സ്നേഹഗിരി ഇടവക ദേവാലയത്തിലെ തിരുനാൾ ഭക്തി സാന്ദ്രമായി. രാവിലെ നടന്ന ദിവ്യബലിക്ക് ഫാദർ ആന്റണി കുറ്റിക്കാടും തുടർന്ന് നടന്ന തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ആഞ്ചോ പുത്തൂരും കാർമ്മികരായി. ഫാദർ പോൾ അമ്പൂക്കൻ തിരുനാൾ സന്ദേശം നൽകി. വൈകിട്ടോടെ തിരുനാൾ പ്രദക്ഷിണം നടന്നു. എടവിലങ്ക ഗ്രാമപഞ്ചായത്തിൽ തഴപ്പായ വർക്ക് സെന്ററിന് തറക്കല്ലിടൽ നടന്നു. ET ടൈസൺ MLA തറക്കല്ലിടൽ ക്രമം നിർവഹിച്ചു. തഴ പോലെ കൊണ്ട് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ ഒരുപാട് ആളുകളെയാണ്. എനിക്കെന്റെ ചെറുപ്പകാലത്ത് ഓർമ്മയുള്ള ഒരുപാട് ആളുകളെ പെട്ടെന്ന് സമർപ്പിച്ചു നോക്കുക. നമ്മുടെ എന്റെ വീടിന്റെ തൊട്ട് പരിസരമുള്ള എല്ലാ വീടുകളും ഇരിക്കുന്ന അന്നത്തെ കാലത്ത് തഴ കൊണ്ടുള്ള പായ വീട് ഉപജീവനം നടത്തുന്നവരാണ്. MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 190,000 രൂപ അനുവദിച്ച് തഴപ്പായ വർക്ക് സെന്ററിനാണ് തുടക്കം കുറിച്ചിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് KK മോഹനൻ, ജില്ലാ പഞ്ചായത്ത് അംഗമായ KS ജയ, സുഗത ശശിധരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഹാസ്ഫൽ, മേനിഷ ലിജിൻ തുടങ്ങിയവർ പങ്കെടുത്തു. എടവിലെങ്കിൽ സൗജന്യ നേത്ര പരിശോധനയും തിമിര രോഗ നിർണയ ക്യാമ്പും നടത്തി. AIYF എടവിലെങ്ക് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പെരിഞ്ഞൻ ലൈംസ് ക്ലബിൻ്റെയും കൊച്ചിൻ ഐ ഫൗണ്ടേഷൻ്റെയും സഹകരണത്തോടെ ക്യാമ്പ് നടത്തിയത്. ET ടൈസൺ MLA ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സഹായം ആവശ്യപ്പെടുന്ന ആളുകൾക്കെല്ലാം എത്രയോ വർഷമായി സൗജന്യ നേത്ര പരിശോധനയും അതുപോലെ തന്നെ തിമിര രോഗനിർണയ ക്യാമ്പും സംഘടിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നവരാണ്. ചില ആളുകളുടെ മുമ്പിൽ ലയൺസ് ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ വരുന്ന നേരെ തന്നെ കണ്ണിന്റെ അടയാളമാണ്. അത്രമാത്രം കാലങ്ങളായി ഈ രംഗത്ത് ഗംഭീരമായ അർത്ഥത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ലയൺസ് ക്ലബ്ബ് ഇപ്പോ ഇവിടെ
ഇന്ന് കാര സെന്ററിൽ സെന്റ് ആൽബർട്ട് സ്കൂളിൽ വൈഎഫും അതുപോലെ തന്നെ കൊച്ചിനായി ഫൗണ്ടേഷന്റെയും ഒക്കെ സഹകരണത്തോടുകൂടി ക്യാമ്പസ് സംഘടിപ്പിക്കുന്നത് നമുക്കറിയാം. നമ്മുടെ പ്രദേശത്തിലെ ആളുകൾക്ക് ആശ്വാസകരമായ ഒരു പദ്ധതി കൂടി നടപ്പിലാക്കുകയാണ്. എല്ലാ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും പ്രധാനപ്പെട്ടതാണ് തർക്കം. പക്ഷേ കണ്ണ് അതിൽ ഒരു കുറുകൂടി ഗൗരവപ്പെട്ടതാണ് എന്ന് നമുക്ക് തോന്നും. കാരണം നാം പലപ്പോഴും അന്ധന്മാരായിട്ടുള്ള ആളുകൾ നമ്മളൊരു തൊട്ടടുത്ത് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ കണ്ണ് കാണാത്ത ആളുകൾ അടുത്ത് നിൽക്കുമ്പോൾ നമ്മളവര് പറയാറുണ്ട് ഈ സമൂഹത്തിന് ഒന്നും കാണുന്നവരല്ല കറുപ്പും വെളുപ്പും. സെന്റ് അൽബാന സ്കൂളിൽ നടന്ന ക്യാമ്പിൽ പി എഫ് ഫ്ലോറൻസ് അധ്യക്ഷത വഹിച്ചു. ഇ എഫ് പ്രിൻസ്, ടി കെ സുധീഷ്, കെ എസ് ജയ, അരുൺജിത് കാനപ്പള്ളി, ബിന്ദു രാധാകൃഷ്ണൻ, ശോഭന ശാരംഗധരൻ, സന്തോഷ് കോരിച്ചാലിൽ, വി ജി ഗിരീഷ് കുമാർ, എം ആർ കൈലാസൻ, സമ്മത് സലാം, ജിതേഷ് പി മണ്ടത്ര എന്നിവർ സംസാരിച്ചു. കെട്ടിട നിർമ്മാണ തൊഴിലാളി ഫെഡറേഷൻ കൊടുങ്ങല്ലൂർ താലൂക്ക് യൂണിയന്റെ വാർഷിക പൊതുയോഗവും എൻഡോവ്മെന്റ് വിതരണവും നടന്നു. മേത്തല കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്ന പൊതുയോഗം സംസ്ഥാന പ്രസിഡന്റ് ടി എ ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. അപ്പൊ അതൊക്കെ നമ്മൾ വീണ്ടും ആവർത്തിക്കണം എന്നഭ്യർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ഇത് എല്ലാം കിട്ടുന്നതിനായിട്ട് നമ്മൾ സാധ്യമില്ല. അത് പ്രധാനമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ തൊഴിലാളികൾ സംസാരിക്കാനൊക്കെ കഴിവുള്ള ആളുകളാണ് അല്ലെ? ചിലപ്പോൾ ജയമാണെങ്കിലും ചിലപ്പോൾ സംസാരിക്കാൻ സാധിക്കില്ല. ഓരോരുത്തരുടെയും ഓരോരുത്തരുടെയൊക്കെ നന്നായി സംസാരിക്കാൻ കഴിയും. ലോക കാര്യങ്ങൾ സംസാരിക്കാൻ സാധിക്കും. തൊഴിലിന്റെ കാര്യം സംസാരിക്കാൻ സാധിക്കും. അതേപോലെ ഓരോരുത്തരും ഓരോരുത്തരാളുകളും കാര്യങ്ങൾ പറഞ്ഞ് കാര്യങ്ങൾ നീക്കാൻ കഴിഞ്ഞാൽ കാര്യങ്ങൾ എളുപ്പമാകുന്നുള്ള തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളെയും മറ്റുള്ള വ്യക്തി തൊഴിലാളികളെ പോലെ വ്യക്തി തൊഴിലാളികളെ പോലെ നമ്മളെ പരിഗണിക്കണം. നമുക്ക് അത് നിങ്ങളാണ്, അതാണ് മനസ്സിലാക്കാത്തത് അല്ലേ? എല്ലാ ജനങ്ങളും ഒരേപോലെ ഒരേപോലെ ആയിക്കോട്ടെ കൊടുക്കാം. നേരത്തെ വിദ്യാഭ്യാസത്തിലെ രണ്ടിലും കൂടി വെള്ളക്കാർക്കുള്ള ആകെ ആളുകളുടെ അച്ഛനിലോ ഇപ്പോ അത് തുടങ്ങിയ അവസ്ഥയിലേക്ക് വന്നപ്പോ രണ്ട് കിലോ കുട്ടിയപ്പം പത്താളായാലും എൻ ആർ രമണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വി കെ ശങ്കരൻ പതാക ഉയർത്തി. ടി വി സേവ്യർ എൻഡോവ്മെന്റ് റൂബി സേവ്യറും എം ജി കൃഷ്ണൻ എൻഡോവ്മെന്റ് കെ കെ മോഹനനും ബി തോമസ് കെ വി പൗലൂസ് എൻഡോവ്മെന്റുകൾ വി കെ ഭാസ്കരനും മുടവൻകാട്ടിൽ സെയ്ദ് മുഹമ്മദ് എൻഡോവ്മെന്റ് പി കെ അപ്പുക്കുട്ടനും കെ എൻ തോമസ് എൻഡോവ്മെന്റ് ടി കെ സജീവനും ചടങ്ങിൽ വിതരണം ചെയ്തു. ടി സി ശിവദാസൻ, കെ എൻ രാധാകൃഷ്ണൻ, എം എസ് ഷാഹുൽ, ടി വി ഹരിദാസ്, കെ എസ് അരവിന്ദാക്ഷൻ, പി വി സ്റ്റാൻലി എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭ, പൊയ്യ പഞ്ചായത്ത് വായനശാല, മേഖലാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ പുല്ലൂറ്റി വി കെ രാജൻ മെമ്മോറിയൽ സ്കൂളിൽ രണ്ട് ദിവസമായി നടന്നുകൊണ്ടിരുന്ന സർഗോത്സവം സമാപിച്ചു. വിവിധ വായനശാലകളിൽ നിന്നും 200 കുട്ടികൾ വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്തു. ഇതോടനുബന്ധിച്ച് നടന്ന സമാപന സമ്മേളനം നഗരസഭാ ചെയർപേഴ്സൺ എം യു ശ്രീനിജ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഇന്ന് ഇതിന് നേതൃത്വം കൊടുത്തിരിക്കുന്ന ചർമാന വായനശാല കോവിഡ് ആണ് എന്ന് കരുതിയിട്ട് ഒരു പരിപാടി പോലും മുടക്കി നിർത്തിയിട്ടില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എല്ലാ പരിപാടികളും അതിന്റെ കാലാനുസൃതമായി ഓരോ സാംസ്കാരിക പരിപാടികളായാലും അതിന്റെ ആ സമയത്ത് തന്നെ എല്ലാം തന്നെ ഓണാഘോഷമായാലും അതിനോടനുബന്ധിച്ചുള്ള പരിപാടിയായാലും വയനാടിന്റെ ഭാഗത്ത് എല്ലാം തന്നെ ആ കോവിഡിന്റെ കാലഘട്ടത്തിൽ നല്ല പങ്കാളിത്തത്തോടു കൂടി തന്നെ ഓൺലൈനായിട്ട് നടത്തിയിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ എല്ലാ വായനശാലകളും നമുക്ക് വായനശാലകളിൽ പങ്കെടുന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടി നല്ല ഊർജിതമായിട്ട് തന്നെ നമ്മുടെ വായനശാലകളെല്ലാം
പ്രവർത്തിക്കണം എന്നാണ് പറയാനുള്ളത്. കാരണം നമുക്കറിയാം ഇപ്പോൾ അവർക്ക് സമയമില്ലാത്ത വായനശാലിക്കുന്നില്ല, അവിടെ അവിടെ വന്നിട്ട് വായിക്കാൻ സമയമില്ല. എന്നാൽ ഇപ്പോൾ മേഖലാ സമിതി കൺവീനറും നഗരസഭാ കൗൺസിലറുമായ പി എൻ വിനയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൗൺസിലർ അലീമ റഷീദ്, എ കെ അയ്യപ്പൻ, സി വി സുകുമാരൻ, വായനശാല പ്രസിഡന്റ് എം എ അഷറഫ്, എൻ എസ് ജയൻ, കെ എ അനൂപ്, എ എ ബാബു, വി എ ശക്തിധരൻ, ആശാ നന്ദനൻ, സി എസ് പ്രസാദ്, നന്ദന സാജു തുടങ്ങിയവർ സംസാരിച്ചു. സേവാഭാരതിയുടെ മേത്തലയിൽ പ്രവർത്തിക്കുന്ന മാനവ സേവാ കേന്ദ്രം മാതൃസമിതിയുടെ ആഭിമുഖ്യത്തിൽ ക്യാൻസർ രോഗികൾക്കായി കേശദാനം നടത്തി. 9 വയസ്സുകാരി മുതൽ വീട്ടമ്മമാർ ഉൾപ്പെടെ നിരവധി പേർ മുടി മുറിച്ചു നൽകി. ചടങ്ങിൽ ബി എസ് സി അപ്ലൈഡ് ഫിസിക്സിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 2nd റാങ്ക് കരസ്ഥമാക്കിയ ഹൃദ്യ സജീവനെ അനുമോദിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ ഉദ്ഘാടനം നിർവഹിച്ചു. കൊടുങ്ങല്ലൂർ സേവാഭാരതിയുടെ മേത്തലയിൽ പ്രവർത്തിക്കുന്ന മാനവ സേവാ കേന്ദ്രം മാതൃസദനം നിർധനരായ മാതൃജനങ്ങളെ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ സമൂഹത്തിലെ സമസ്ത മേഖലകളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആവശ്യമായ സഹായ സഹകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ ഈ ദിവസം മാനവ സേവാ കേന്ദ്രം മാതൃസമിതിയുടെ ആഭിമുഖ്യത്തിൽ ക്യാൻസർ രോഗം മൂലം ദുരിതമനുഭവിച്ച് മുടിയെല്ലാം കൊഴിഞ്ഞുപോയി മാനസിക ദുഃഖം അനുഭവിക്കുന്ന സ്ത്രീജനങ്ങൾക്കായിട്ട് കേശദാനം നൽകാൻ തയ്യാറായവരെ സംഘടിപ്പിച്ചുകൊണ്ട് തൃശൂർ അമല ആശുപത്രിയുടെ സഹകരണത്തോടെ ഇന്ന് കേശദാനം എന്ന് പറഞ്ഞ മഹത്തായ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ്. ചെറിയ 10 വയസ്സുകാരിയായ കുട്ടികൾ മുതൽ ഡിഗ്രി തലം വരെ പഠിക്കുന്നവരും അമ്മമാർ ഉൾപ്പെടെയുള്ളവരും മഹത്തായ ഈ കേശദാന ചെയ്യാനായിട്ട് സന്നിഹിതരായി ഇന്ന് മാതൃസദനത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. മാതൃസദനത്തിൽ നടന്ന ചെറിയ ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചത് മാതൃസമിതിയുടെ അധ്യക്ഷ ബീന ശങ്കർജി. ഇന്നീ കേശദാന പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് നമ്മളോട് സംസാരിച്ചത് കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് ശ്രീ ടി എസ് സജീവൻ, കൂടാതെ നഗരസഭാ കൌൺസിലർമാരായ ശ്രീ രമാദേവി, അതോടൊപ്പം സ്മിത ആനന്ദൻ, സേവാകേന്ദ്രം സെക്രട്ടറി രാധിക അജിത് കുമാർ, ഷൈന പ്രദീപ്. ഈ മാതൃസമിതി പ്രസിഡന്റ് ബീന ശങ്കർ അധ്യക്ഷത വഹിച്ചു. കൌൺസിലർമാരായ സ്മിത ആനന്ദൻ, രമാദേവി, സേവാകേന്ദ്രം വൈസ് പ്രസിഡന്റ് ഒ പി സുരേഷ്, രാധിക അജിത് കുമാർ, ഷൈന പ്രദീപ് എന്നിവർ സംസാരിച്ചു. എ ഐ എസ് എഫ് ശ്രീനാരായണപുരം ലോക്കൽ സമ്മേളനം സി പി ഐ ശ്രീനാരായണപുരം ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ നടന്നു. സമ്മേളനത്തിന്റെ അധ്യക്ഷയായി കെ പി അക്ഷയ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. എ ഐ വൈ എഫ് കൈപ്പമംഗലം സെക്രട്ടറി അരുൺജിത് കാനപ്പുള്ളി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലും ഇന്ത്യയിലുമായിട്ട് എന്തെല്ലാം പ്രക്ഷോഭങ്ങൾ നടന്നിട്ടുണ്ടോ എല്ലാ പ്രക്ഷോഭങ്ങളിലും വ്യക്തമായ ഒരു നിലപാട് എ എസ് എഫിനുണ്ടായിട്ടുണ്ട്. എല്ലാ സമരങ്ങളിലും എല്ലാ സംഘടനാപരമായിട്ടുള്ള തീരുമാനങ്ങളും ശക്തമായ രീതിയിൽ എടുത്തുകൊണ്ടു പോകുന്ന ഒരേ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമുണ്ടെങ്കിൽ അത് എ എസ് എഫ് ആണ്. 1936 ലക്നൌവിൽ ഉണ്ടായിരുന്ന രൂപീകരിച്ചപ്പോൾ ഉണ്ടായിരുന്ന നിലപാട് എന്താണോ ആ ഒരു നിലപാടിൽ തന്നെയാണ് ഇന്ന് 2022 എത്തി നിൽക്കുമ്പോഴും എ എസ് എഫ് എന്നൊരു വിദ്യാർത്ഥി സംഘടന എടുത്തിട്ടുള്ളത്. ഈ നാളിതുവരെയുള്ള പോരാട്ട വീര്യങ്ങളിൽ ഒരിക്കലും നമ്മുടെ നിലപാട് നമ്മൾ ആർക്കു മുമ്പിലും അടിയറവ് വെച്ചുകൊണ്ട് സംസാരിച്ചിട്ടില്ല, ആർക്കു മുമ്പിലും അടിയറവ് വെച്ചുകൊണ്ട് പ്രഖ്യാപിച്ചിട്ടില്ല. നമ്മളുടെ വിദ്യാർത്ഥികളെല്ലാവരും വളരെയധികം സന്തോഷത്തോടെ ചെയ്തു പോരുന്ന ഒരു സംഭവമുണ്ട്. നമ്മൾ സ്കൂളുകളിലേക്കും കോളേജുകളും സി പി ഐ കൈപ്പമംഗലം സെക്രട്ടേറിയറ്റ് അംഗം എം ഡി സുദർശനൻ, സി പി ഐ ലോക്കൽ സെക്രട്ടറി പി ആർ ഗോപിനാഥ്, സി എൻ സതീഷ് കുമാർ, സജിത പ്രദീപ്, ബിന്ദു സുദർശനൻ, അജിത, പ്രഭുഷ് ജിഷ്ണു, അഭിജിത്ത്, റീനാസ്, ശ്രീജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. വാഹനാപകടത്തിൽ മരണപ്പെട്ട സി പി എം കോട്ടപ്പുറം ബ്രാഞ്ച് സെക്രട്ടറിയും സി ഐ ടി യു ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്ന മുജീബിന്റെ കുടുംബത്തെ സഹായിക്കുന്നതിനായി സഹായ സമിതി രൂപീകരിച്ചു. കോട്ടപ്പുറം മാർക്കറ്റിൽ വെച്ച് ചേർന്ന യോഗത്തിൽ കെ എസ് കൈസാബ് അധ്യക്ഷത വഹിച്ചു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതുപ്രവർത്തനത്തിന് അടങ്ങിയ വ്യക്തിത്വം അന്ന് രാവിലെ പോലും അതിനുവേണ്ടി പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം നിലനിൽക്കുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പോയ ദിവസമാണ് ഇത്തരത്തിലുള്ള അപകടത്തിന് സാധ്യത ഉണ്ടായിരുന്നതാണ്. കെ കെ വിജയൻ, പി കെ ചന്ദ്രശേഖരൻ, കെ കെ അബീദലി, സി സി ബിപിൻ ചന്ദ്രൻ, എം യു ഷിനിജ, എസ് എ അബ്ദുൽ ഖയ്യൂം,
എ എസ് സിദ്ധാർത്ഥൻ, ബി എം ജോണി, ബഷീർ, എം ജി പുഷ്പാകരൻ, ജോസ് കോട്ടപ്പുറം, ഒ സി ജോസഫ്, എൽ സി പോൾ, പി ടി മാർട്ടിൻ, ഇ എസ് റസാഖ് എന്നിവർ സംസാരിച്ചു. മത്സ്യവിതരണ അനുബന്ധ തൊഴിലാളി യൂണിയൻ സി ഐ ടി യു എറിയാട് മേഖലാ ബൈക്ക് റാലിയും ഐ ഡി കാർഡ് വിതരണവും ആദ്യകാല മത്സ്യവിതരണ തൊഴിലാളികളെ ആദരിക്കലും സംഘടിപ്പിച്ചു. പൊതുയോഗം സി ഐ ടി യു ജില്ലാ സെക്രട്ടറി യു പി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികളുടെ സേവന വേതന വ്യവസ്ഥകൾ സംരക്ഷിക്കുക എന്ന ട്രേഡ് യൂണിയൻ കടമയിൽ ഊന്നി പ്രവർത്തിക്കുമ്പോഴും അതിനൊരു സ്വാതന്ത്ര്യം സ്വതന്ത്രമായിരിക്കണം എന്ന കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തിച്ച യൂണിയൻ വർഷങ്ങൾക്ക് ശേഷം സി ഐ ടി യുവിൽ അഫിലിയേറ്റ് ചെയ്ത് സി ഐ ടി യു സംഘടനയായി മാറാൻ തീരുമാനിച്ചു. ആ നിലയിൽ ആ യൂണിയൻ അതിന്റെ അംഗങ്ങളോടുകൂടി സി ഐ ടി യു കുടുംബത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. അങ്ങനെ കടന്നു വന്ന എല്ലാ തൊഴിലാളികളെയും ആ യൂണിയന്റെ ഭാരവാഹികളെയും സി ഐ ടി യുവിന്റെ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഊഷ്മളമായി ഞാൻ അഭിവാദ്യം ചെയ്യുന്നു, സ്വാഗതം ചെയ്യുന്നു. ഈ രാഷ്ട്രീയം നിർണയിക്കപ്പെടുന്നത് ചിലപ്പോഴെങ്കിലും നമുക്ക് പരിചയമുള്ളത് കക്ഷി രാഷ്ട്രീയമാണ്. ഞങ്ങൾ ട്രേഡ് യൂണിയൻ രംഗത്ത് കക്ഷി രാഷ്ട്രീയമല്ല. ഇന്നലെ വേറെ പാർട്ടിയിലുണ്ടായിരുന്നയാള് ഇന്ന് വേറെ പാർട്ടിയിലേക്ക് മാറുന്നുണ്ടാവും. ട്രേഡ് യൂണിയനുകളിൽ തൊഴിലാളി താൽപര്യം സംരക്ഷിക്കാൻ ആർക്കാണ് സാധിക്കുക എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് തൊഴിലാളികളുടെ രാഷ്ട്രീയം രൂപപ്പെടുന്നത്. അത് ഓരോ മേഖലയിലും അവരുടെ രാഷ്ട്രീയം നിർണയിക്കപ്പെടാൻ മതിയായ കാരണങ്ങളും അനുഭവങ്ങളും അവർക്കുണ്ടാകും. കൂലി കൂടുതൽ കിട്ടാൻ വേണ്ടിയുള്ള ആവശ്യം ഉന്നയിക്കുന്നതിൽ ഒരു ട്രേഡ് യൂണിയൻ തമ്മിലും തർക്കം ഉണ്ടാവില്ല. ചില യൂണിയനുകൾക്ക് ആ കൂലിയുടെ സാമ്പത്തികം മാത്രമേ കാണാൻ സാധിക്കൂ. യൂണിയൻ പ്രസിഡന്റ് കെ കെ ഖാദർ അധ്യക്ഷത വഹിച്ചു. ഐ ഡി കാർഡ് വിതരണ ഉദ്ഘാടനം സി ഐ ടി യു ജില്ലാ ജോയിന്റ് സെക്രട്ടറി എ എസ് സിദ്ധാർത്ഥനും ആദ്യകാല മത്സ്യത്തൊഴിലാളികളെ ആദരിക്കൽ സി ഐ ടി യു ഏരിയ പ്രസിഡന്റ് മുസ്താഖ് അലിയും നിർവഹിച്ചു. കെ എ റാഫി, ടി കെ സഞ്ജയൻ, സഫീർ, എ ബി മുഹമ്മദ് സഗീർ തുടങ്ങിയവർ സംസാരിച്ചു. പച്ചക്കറിയിൽ കേരളം സ്വയം പര്യാപ്തമാകണമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. പച്ചക്കറി കൃഷിയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനും വീട്ടുവളപ്പിലെ പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടി കേരള കാർഷിക സർവകലാശാല മണ്ണൂത്തിയിൽ സംഘടിപ്പിച്ച വിജ്ഞാന വ്യാപന വിപണന മേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വരുന്ന മുഴുവൻ ആളുകൾക്കും മുഴുവൻ കർഷകർക്കും 10 ഇനങ്ങളടങ്ങുന്ന ഒരു വിത്ത് പാക്കറ്റ് സൗജന്യമായി കൊടുക്കുന്നതുൾപ്പെടെ കാർഷിക രംഗത്തിന്റെ സമഗ്രമായ മുന്നേറ്റമാണ് യൂണിവേഴ്സിറ്റിയുടെ ലക്ഷ്യം എന്നുള്ളതുകൊണ്ട് രാത്രി കച്ചവടം കേവലം ഒരു കച്ചവടമല്ല, രാത്രി വിപണി പണമുണ്ടാക്കാനുള്ള ഒരു സംവിധാനമല്ല, നേരെ മറിച്ച് കേരള രംഗത്ത് കാർഷിക മേഖലയ്ക്ക് വലിയൊരു ഊന്നുവടിയായി നിൽക്കുന്ന സർവകലാശാല പുതുവർഷത്തിൽ 2022 തുടക്കത്തിൽ തന്നെ പുത്തനാശയവുമായി കൂടുതൽ കർഷകർക്ക് കാർഷിക സർവകലാശാലയുടെ മതിലുകൾ വേലികൾ തുറന്നിട്ട് പ്രവേശിക്കാൻ അവസരം കൊടുക്കുന്ന വളരെ ശ്രദ്ധേയമായ ഒരു പദ്ധതിയാണ് ഇവിടെ രൂപീകരിച്ചിട്ടുള്ളത്. കാർഷിക സർവകലാശാലയ്ക്കും കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിനും കേരള സർക്കാരിന്റെ എല്ലാ വിധത്തിലുള്ള അഭിനന്ദനങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് തൃശൂർ കോർപ്പറേഷൻ മേയർ എം കെ വർഗീസിന് പച്ചക്കറി വിത്തുകൾ നൽകിക്കൊണ്ട് മേളയുടെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. മണ്ണൂത്തി ഗാർഡൻ സിറ്റിയാക്കി മാറ്റണമെന്ന് പരിപാടിയുടെ അധ്യക്ഷത വഹിച്ച മേയർ അഭിപ്രായപ്പെട്ടു. രാവിലെ 10 മുതൽ വൈകിട്ട് 9 വരെ മേളയുണ്ടായിരിക്കും. ജനുവരി 3 അവസാനിക്കുന്ന മേളയിൽ 3000 പച്ചക്കറി വിറ്റ് പാക്കറ്റുകൾ സൗജന്യമായി പൊതുജനങ്ങൾക്കും കർഷകർക്കും വിതരണം ചെയ്യും. എ ഐ എസ് എഫ് ആളൂർ പഞ്ചായത്ത് സമ്മേളനം നടന്നു. കൊമ്പടിഞ്ഞാമക്കൽ നടത്തിയ സമ്മേളനം എ ഐ എസ് എഫ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എ അഖിലേഷ് ഉദ്ഘാടനം ചെയ്തു. പ്രണവ് പി ആനന്ദ് അധ്യക്ഷത വഹിച്ചു. എ ഐ എസ് എഫ് ഇരിഞ്ഞാലക്കുട മണ്ഡലം പ്രസിഡന്റ് മിഥുൻ പോട്ടക്കാരൻ, സി പി ഐ ആളൂർ ലോക്കൽ സെക്രട്ടറി ടി സി അർജുനൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിന്ദു ഷാജു, ഗ്രാമപഞ്ചായത്ത് അംഗം ധിബിൻ പാപ്പച്ചൻ, എ ഐ വൈ എഫ് മേഖലാ സെക്രട്ടറി പി ആർ അരുൺ, നേതാക്കളായ സി യു ശശിധരൻ, എസ് അപർണ എന്നിവർ സംസാരിച്ചു. മനക്കിലപ്പടി പട്ടേപ്പാടം റോഡ് തകർച്ചയിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം. കോണത്തുകുന്നിൽ നിന്നും മനക്കിലപ്പടിയിൽ നിന്നും വേളുക്കര പഞ്ചായത്തിലെ പട്ടേപ്പാടം സെന്ററിലേക്കുള്ള പ്രധാന വഴികളാണ് പട്ടേപ്പാടം മനക്കിലപ്പടി റോഡും പുഞ്ചപ്പറമ്പ് പട്ടേപ്പാടം പള്ളി റോഡും. രണ്ട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഈ റോഡുകൾ അധികൃതരുടെ അനാസ്ഥ മൂലം തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. റോഡ് ഉടനെ ടാറിംഗ് നിർത്തി ജനങ്ങൾക്ക് സുഗമമായ രീതിയിൽ സഞ്ചരിക്കാനുള്ള സൗകര്യമൊരുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വെള്ളാങ്കൂർ
മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയിലെ ഏഴാം വാർഡ് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ സമരം നടന്നത്. വെള്ളാംഗ്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അയൂബ് കരൂപ്പ് പടന്ന സമരം ഉദ്ഘാടനം ചെയ്തു. അവഗണനയാണ് ഈ പട്ടാപ്പാടം മേഖലയെ ഈ അധികാരികൾ എത്തിച്ചിരിക്കുന്നത്. ഇവിടെ സ്ഥിരമായി ഇവിടുന്ന് ജയിച്ചു പോകുന്ന മെമ്പർമാർക്ക് യാതൊരു ഉത്തരവാദിത്തമില്ലാതെ പെരുമാറുന്നൊരവസ്ഥ കൊണ്ട് മാത്രമാണ് റോഡ് ഇങ്ങനെയുള്ളൊരു ശോചനീയ അവസ്ഥയിലേക്ക് പോയത്. ഇത് മനക്കലപ്പടിയിൽ നിന്നും പട്ടയപ്പാടത്തേക്ക് പോകുന്ന ഒരു റോഡാണ്. അതേപോലെ തന്നെ കോണത്തക്കുന്നിൽ നിന്നും പട്ടയപ്പാടം ഇത് മാളയിലേക്കൊക്കെ നിരവധി നൂറുകണക്കിന് യാത്രക്കാർ സഞ്ചരിക്കുന്ന ഈ റോഡ് ഇത്രയ്ക്കും വളരെ മോശമായി തകർന്ന തരിപ്പണമായിട്ടും തിരിഞ്ഞു നോക്കാത്ത അധികാരികൾക്ക് അവരുടെ കണ്ണുതുറപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇന്ന് ഈ സി യു സി കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ, ബൂത്ത് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ഇത്തരത്തിലുള്ള സമര പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നൌഷാദ് ചിലങ്ക അധ്യക്ഷത വഹിച്ചു. ബൂത്ത് പ്രസിഡന്റ് കബീർ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മുസമ്മിൽ, കെ ഐ നജാദ്, ആബിദ അബ്ദുള്ള തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് 15 മുതൽ 18 വയസ്സ് വരെ പ്രായമുള്ളവരുടെ കോവിഡ് വാക്സിനേഷൻ നാളെ ആരംഭിക്കും. കുട്ടികളുടെ വാക്സിനേഷൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു. തൃശൂർ ജില്ലയിലേക്ക് എത്തുക 42,000 ഡോസ് വാക്സിൻ. സ്വകാര്യ വ്യക്തിയുടെ മതിൽ ഇടിഞ്ഞു വീഴാറായതുമൂലം അങ്കണവാടിയിലേക്കുള്ള കുരുന്നുകളുടെ യാത്ര അപകടകരം. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ഗുരുപ്രസാദം അങ്കണവാടിയിലേക്കുള്ള വഴിയിലെ മതിലാണ് ഏതു സമയവും നിലംപൊത്താവുന്ന അവസ്ഥയിൽ ഉള്ളത്. സംസ്ഥാനത്ത് 2,802 പേർക്ക് കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചു. 50,180 പേരുടെ സാമ്പിളുകൾ പരിശോധിച്ചു. ഇന്ന് 12 മരണം സ്ഥിരീകരിച്ചു. ന്യൂസ് റൗണ്ട് പൂർണ്ണമാകുന്നു. നമസ്കാരം.